ഹലോ എവരിവൺ, നമ്മുടെ ബഹ്റിന്റെ സെക്കൻഡ് നമ്മുടെ ഫൈനൽ വ്ലോഗ് ആവാൻ ചാൻസ് ഉണ്ടല്ലേ ഇത്. ബിക്കോസ് ഇന്ന് നമ്മള് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ഖത്തറിലേക്ക് തിരിച്ചു പോകണം. അപ്പൊ ഇവിടുന്ന് ആദ്യം ഫസ്റ്റ് ഇന്നത്തെ ദിവസം നമ്മള് അമ്പലം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അമ്പലത്തില് പോകണം. ഇവിടെ ഒരു മണിക്ക് റൂം ചെക്ക്ഔട്ട് ചെയ്യണം. സോ ഇപ്പോ 10 മണി ആയിട്ടുണ്ട്. അപ്പൊ അമ്പലത്തിലേക്ക് ഇറങ്ങുവാണ് ഇന്നത്തെ വ്ലോഗ്. അതാണ് ഇവിടെ ഇതിൽ കംഫർട്ടബിൾ ആയി തുടങ്ങി അല്ലേ. അമ്പലത്തിൽ പോയിട്ട് അവർ നല്ല ഫുഡ് കഴിക്കണം. അതെ, റൂം ഒന്നും ഒതുക്കിയിട്ടില്ല. ആക്ച്വലി ഇല്ല ഇല്ല, കാർഡ് എടുത്തിട്ടായിരിക്കാനാ വന്നെ. റൂം ഇനി വന്നിട്ട് വേണം ഒതുക്കാൻ. ഇതൊക്കെയാണ് നമ്മൾ അന്ന് കണ്ട അത്രയും ആളുണ്ടായിരുന്ന സ്ഥലം അല്ലേ. ഒരു സാധനമില്ല, കടലിന്റെ അടുത്തേക്ക്. വൈകുന്നേരം അമ്പലം എന്തിനാ ഇങ്ങനെ ഇവിടെ ഇതിനിടയിൽ കൊണ്ട് കറക്ഷൻ ഇതെല്ലാം മേടിക്കണം. അതിന്റെ മേളിലാണ് ഒന്നാമത്തെ നിലയില് അമ്മ പോയിട്ടുണ്ട്. ഭാവിക്ക് കേറാൻ പറ്റത്തില്ല. സുഖാവേന്റെ കയ്യിൽ നിന്ന് ഉറക്കമാണ്. ഓർത്തിൻ്റെ നല്ല മണം ഉണ്ട് പൂവിൻ്റെയും പൂജ ചെയ്തതിൻ്റെയൊക്കെ. നമ്മൾ അമ്പലത്തിൽ കയറിയിട്ട് ഇറങ്ങി. അതെ, നല്ല ഉറക്കം. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ഇത്. മൊത്തത്തിലൊരു അമ്പലത്തിൻ്റെ വൈബുണ്ട് അല്ലേ. മണവും ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് എപ്പോഴും വരുന്നത്. നമുക്ക് സമയമില്ല, നമുക്ക് ഒരു മണിക്ക് ചെക്ക്ഔട്ട് ചെയ്യണം. അതിന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം. പോവാം. വണ്ടി കൊണ്ടുവരാത്ത ഭയങ്കര നല്ല കാര്യം. കാരണം സ്ഥലത്ത് വന്ന് വണ്ടി പാർക്കിങ്ങും കിട്ടത്തില്ല. വാവ ഉറങ്ങിയപ്പോ നമ്മളിത് ഊരി. കാര്യം വാവയുടെ മുഖം വന്ന് നെഞ്ചിൽ തട്ടിയിട്ട് ശ്വാസം ഇതാവുന്നല്ലേ. ഇവിടുത്തെ ഗോൾഡ് മാർക്കറ്റ് ആണ്, ഫുള്ള് ഗോൾഡ് ഷോപ്സ് ആണ് ചുറ്റും. നമ്മളിറങ്ങി ഇവിടുത്തെ ഗോൾഡിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. ഇവിടുത്തെ ഗോൾഡ് ലോകത്ത് മൊത്തം ഭയങ്കര ഡിമാൻഡുള്ളതാണെന്നാ പറഞ്ഞത്. എന്താ റീസൺ എന്നൊന്നും അറിയില്ല. ഇവിടുത്തെ ഗോൾഡ് ഇപ്പം കേരളത്തിൽ കൊണ്ടുപോയി നമ്മളിപ്പോൾ കൊടുക്കാൻ നോക്കിയാലും പെട്ടെന്ന് സെയിലാവും എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇഷ്ടമുള്ള ഗോൾഡ് ഷോപ്സ് ഉണ്ട്. ചിലടത്ത് ബാറ്ററി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ടാക്സ് ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ആക്ച്വലി സംഭവം ടാക്സ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. നമ്മുടെ സംഗീതം എന്ന് പറഞ്ഞ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അത് തപ്പിയാണ് വന്നേക്കുന്നത്. അതെവിടാണ്? ഞാൻ വെച്ചാൽ ഇതൊക്കെ ദൂരെയാണ്. പക്ഷെ ഇവിടുത്തെ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് നമ്മൾ നിൽക്കുന്നതിൻ്റെ അടുത്ത് പേരൊക്കെ കണ്ടു. ഗ്രാൻഡ് അശോക ഇന്ത്യൻസ് ഇഷ്ടംപോലെ ഉണ്ട്. ഇന്ത്യൻസ് തന്നെയല്ലേ മെയിന്. എവിടെ സംഗീതം ഏതാ? ശരിക്കും ഒരു കാര്യം മനസ്സിലായി. ഇവിടെ നമുക്ക് ഇന്ത്യയിൽ വരണമെന്ന് തോന്നുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി. ഇത് നോക്ക്, ഇന്ത്യൻ ക്ലബ്ബ്. എവിടെ? ഇത് തന്നെ. നമ്മൾ ഫുഡ് വന്നു. ഞാൻ അപ്പവും
ചിക്കൻ സ്റ്റൂവും അമ്പു മസാല ദോശ. നമ്മളറിയില്ല എക്സ്റ്റെൻഡ് ചെയ്യണോ വേണ്ട കാര്യം. നമുക്ക് മാത്രമായിരുന്നു ഇപ്പൊ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പൊ എല്ലാവരും കൂടെ ആയതുകൊണ്ട് ആക്ച്വലി എന്താണ് തീരുമാനം ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല. അപ്പൊ ചിക്കൻ സ്റ്റൂ ഒരു ലക്ഷ്യമില്ല കേട്ടോ. എന്തായാലും ഇപ്പൊ ബഹ്റൈൻ വിട്ട് ഇന്ന് ബോർഡർ ബഹ്റൈൻ കടക്കണം. കാര്യം വെഹിക്കിൾ ഇൻഷുറൻസ് എല്ലാം ഒരു ദിവസത്തേക്ക് നമ്മൾ മൂന്ന് ദിവസത്തേക്ക് നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇന്നെല്ലാം കഴിയുവാണ്. നിങ്ങൾക്ക് വന്ന് വാവ എന്തായിരുന്നു? വാവ വന്നു കഴിഞ്ഞാൽ വാവ ഇവിടെ കിടന്ന് നൈസ് ഗുലാബ് ജാമു കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഒരു രക്ഷയില്ലെന്ന് രക്ഷയില്ല. നല്ലൊരു രണ്ടാമത്തേത് ചെറിയൊരു ചൂടൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടോ. നമ്മൾ നേപ്പാൾ യാത്രയിൽ പരിചയപ്പെട്ടൊരു ഫാമിലിയും കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു ഹായ് പറഞ്ഞു. ഓക്കെ, അവര് ജസ്റ്റ് ഇപ്പൊ എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇനി നമ്മൾ വിടുവാണ്, അവരിവിടെ എൻജോയ് ചെയ്യാൻ പോവാണ്. എന്തെങ്കിലും പറയണ്ടോ? താങ്ക് യു, താങ്ക് യു. ഒരാളിവിടെ ഉണ്ട് ഇവിടെ. അപ്പൊ നെക്സ്റ്റ് വ്ലോഗ് കാണുന്നതായിരിക്കും.